രണ്ടു ദിവസം മുമ്പ് ആലപ്പുഴ കലവൂർ സ്വദേശി ജയ്ചൻ എന്ന് വിളിക്കുന്ന ജെയിംസിനെ കാണാതായതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. കഥാനായകനെ കാണാതായ വിവരം ബന്ധുക്കൾ സംഭവ ദിവസം തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് ജയ്ചനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആരംഭിച്ചു. അതിനിടെ ഇന്നലെ കലവൂരിന് സമീപത്തു നിന്ന് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ ഒരാളുടെ മൃതദേഹം ലഭിച്ചു. കറുത്ത ഷർട്ടും ചിനിച്ചിതറി ശരീരഭാഗങ്ങളും മാത്രമാണ് ലഭിച്ചത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മരിച്ചത് ജയ്ച്ചനാണെന്ന് ബന്ധുക്കൾ വിധിയെഴുതി. ചില പത്രങ്ങളുടെ ചരമ പേജിൽ വാർത്തയും നൽകി. ബന്ധുക്കൾ സംസ്കാരത്തിനായുള്ള ക്രമീകരണങ്ങളും ആരംഭിച്ചു. ഇതിനിടെയാണ് കഥാനായകനെ എരമല്ലൂരിലെ ഒരു ബാറിലെ ജീവനക്കാർ പൊക്കിയത്. ഞങ്ങൾ ഇന്ന് തിരിച്ചറിയുമ്പോൾ ഈ ആളാണെന്നുള്ള ഈ ഷർട്ടിന്റെ അടയാളം വെച്ചാണ് ഈ ആളാണ് തിരിച്ചറിയുന്നത്. കാരണം മരിച്ച ആൾക്ക് യാതൊരുവിധ ശരീരഭാഗങ്ങൾ ചേർന്ന് കിടക്കുകയും പിന്നെ കണ്ടുപിടിക്കുന്ന ഈ ഷർട്ടാണ്, ഈ ഷർട്ടിന്റെ അടയാളം ഇയാളിട്ടിരിക്കുന്ന ഷർട്ട് തന്നെയാണ് ഈ മരിച്ചാളുള്ളത്. വിവരമറിഞ്ഞ് ബന്ധുക്കളും സുഹൃത്തുക്കളും സ്ഥലത്തെത്തി. ബാറിലെ പണം നൽകി പരേതനെ മോചിപ്പിച്ചു. തുടർന്ന് കലവൂരിലെ സ്വവസതിയിലെത്തിച്ചു. എന്തായാലും ജയിച്ചനെ കണ്ടെത്തി അരമണിക്കൂറിനുള്ളിൽ ട്രെയിൻ തട്ടി മരിച്ച യഥാർത്ഥ വ്യക്തിയെ പോലീസ് കണ്ടെത്തി. കലവൂർ സ്വദേശി സുബുവാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. മനോരമ ന്യൂസ്, ആലപ്പുഴ.